മനസ്സ് തുറക്കുമ്പോൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മനസ്സ് തുറക്കുമ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ നാളുകളിൽ 9 to 9:30 നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായ ഒരു പവർവിഷനിൽ നിന്നുണ്ടായിരുന്ന ഒരു അഭ്യർത്ഥന നിമിത്തം ഞങ്ങളത് 8:30 to 9 ആക്കേണ്ടി വന്നു. അത് വീണ്ടും വിധം പ്രേക്ഷകരെ അറിയിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അതിൽ ഞങ്ങൾ അപ്പോളജൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയുള്ള പ്രോഗ്രാം എല്ലാ ആഴ്ചയും തന്നെ 8:30 to 9 ആയിരിക്കും. പലരും ഞങ്ങളെ വിളിക്കുകയും എൻക്വയറി ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ഒക്കെ ചെയ്തത് ഞങ്ങൾക്ക് വളരെ പ്രോത്സാഹനമായിരുന്നു. നിങ്ങളുള്ള നന്ദിയും അറിയിച്ചുള്ളൂ. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരി പ്രിയ കളർ ലാബിൻ്റെ ഓണറായ തമ്പി തോമസിൻ്റെ ഭാര്യ മോൻസി തമ്പിയാണ്. തന്നെ നമുക്ക് ലഭിച്ച വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇനി തൻ്റെ നാവിൽ തന്നെ തൻ്റെ അനുഭവങ്ങൾ നമുക്ക് ശ്രവിക്കാവുന്നതാണ്. എൻ്റെ പേര് മോൺസി തമ്പി. ഞാൻ എൻ്റെ വീട് റാന്നി. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർന്നു, വളർത്തപ്പെട്ടു. അതോടെ വിവാഹം കഴിച്ചത് പള്ളത്ത് അറക്കിത്തറ എന്ന ഭവനത്തിൽ. ഞാനായ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ എന്നെ കല്യാണം കഴിച്ചു. പള്ളി പാരമ്പര്യത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും ഹൃദ്യമായി അതിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തോട് കൂടുതൽ അടുക്കണം എന്നുള്ളൊരു വാഞ്ച, വചനം കൂടുതൽ ശ്രവിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ തോന്നി. അതോടെ എനിക്ക് ജീവിതത്തിൽ വചനം കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായി. ആത്മാവിലെ സത്യത്തിനും ആരാധിക്കണം, വചനം കേൾക്കണം, അതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഒരു വിശ്വാസത്തോടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് ദൈവത്തിന് ആ യാഗത്തിലാണ് ദൈവം ഇഷ്ടപ്പെടുന്നതെന്നുള്ള ഒരു ദൈവം അത് തന്നെ മനസ്സിലാക്കി. ലോകപ്രകാരമെല്ലാം ഉണ്ട് ജീവിതത്തിൽ. ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരു സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം ഞങ്ങൾ നയിച്ചു പോരുന്ന അവസരങ്ങളിലാണ് ഇത് തോന്നിയത്. അപ്പൊ ഈ ലോകത്തിലെ എല്ലാറ്റിനും നമുക്ക് യഥാർത്ഥ സന്തോഷം നൽകാൻ എന്തോ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ എന്തോ ഒരു താല്പര്യക്കുറവ് തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പള്ളത്ത് തന്നെ ഒരു കൂട്ടായ്മ കൂടാനും കൂട്ടായ്മയിൽ മാത്യുവറി സാർ എന്ന് പറയുന്ന സാറിൻ്റെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനും എല്ലാ വെള്ളിയാഴ്ചകളിലും കുടുംബമായിട്ടും ഒറ്റയ്ക്കും പോകാനും എല്ലാം തുടങ്ങി. അതോടെ വചനം കൂടുതൽ ഗ്രഹിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ ആ കൂട്ടായ്മയിൽ കൂടി ഞങ്ങൾക്ക് അതൊരു ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു തുടക്കം കുറിക്കുകയായിരുന്നു. അങ്ങനെ കുട്ടികളുമായിട്ട് ഞങ്ങളവിടെ പോവുകയും 3 കുഞ്ഞുങ്ങളുണ്ട്.
മൂത്ത മകൻ, മൂത്ത രണ്ടാൺകുട്ടികൾ, ഇളയത് ഒരു മോള്. അങ്ങനെ അവരെയുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ കൂട്ടായ്മകളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ പല കൂട്ടായ്മകളെയും സമയമുള്ളതനുസരിച്ച് പോവുകയും കേൾക്കാൻ, വചനം കേൾക്കാനായിട്ട് ഓടിപ്പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ അവസരത്തിലാണ് പരുത്തുംപാറ ഒരു ജംഗ്ഷനിൽ ബ്രദർ സുരേഷ് ബാബുവിൻ്റെ ഒരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാനും ഞങ്ങളുടെ കുടുംബവുമായിട്ട്, കുഞ്ഞുങ്ങളും ഉണ്ട് ആ കൂട്ടത്തിൽ, ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ ഇരുന്ന് വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമോ, വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളി വിളിച്ചു പറഞ്ഞു, തമ്പി തോമസ് എന്ന ആളിൻ്റെയും ചെറിയാൻ തമ്പി എൻ്റെ രണ്ടാമത്തെ മകനാണ്, ഇവരുടെ രണ്ടു പേരുടെയും പേര് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നു. അന്നേരം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് എന്താണ് ഈ ദൂത്, ഇങ്ങനൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഒന്നും അറിയാൻ വയ്യാത്ത ഒരാളെ, അന്നേരം ഇറങ്ങിയ വളർത്തെ മോന് ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് ഇരിക്കുന്നേ ഉള്ളൂ. പ്രസംഗമെല്ലാം കേട്ടു, ഞങ്ങളേതാ ചുമ്മാ കേൾക്കുന്ന ഇതിൽ പോന്നു. പക്ഷേ അപ്പോൾ ഇറങ്ങി വന്നപ്പം തന്നെ മോൻ പറഞ്ഞു, ചേച്ചാ ഈ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി, ഇനി നമ്മുടെ പേര് വെട്ടാതിരിക്കാൻ നമുക്ക് തോക്കുന്നതല്ലേ നല്ലത് എന്ന് എന്നൊരു മോൻ ഇങ്ങനെ ചോദിച്ചു. അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ വീട്ടിലൊരു കൂട്ടായ്മ കൂടുകയും അവിടെ വെച്ച് അതോടെ ഉള്ളിൽ സ്വല്പമായിട്ടൊക്കെ മദ്യപിക്കുമായിരുന്നു, കൂടുതലായിട്ടൊന്നുമില്ലെങ്കിലും അല്പം മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു. അതോടെ മദ്യപാനം നിർത്തി. അതോടെ പരിശുദ്ധാത്മാവിൻ്റെ അന്ന് തന്നെ ഞങ്ങൾ പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്ത്, ഞങ്ങളുടെ കുടുംബത്തോട് ടച്ച് ചെയ്തെന്നുള്ളത് ബോധ്യമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതുക എന്നുള്ളതാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം അല്ലേ? അതെ, ബൈബിൾ ഇങ്ങനെ പറയുന്നു, ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്യിൽ തള്ളിയിടും. അതെന്തൊരു ഭയങ്കര അവസ്ഥയാ. തീ പൊയ്യ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള ഭയങ്കരമായൊരു അനുഭവം. അവിടെ ബൈബിൾ നമ്മൾ വായിക്കുന്നത് മനുഷ്യന്റെ ആയുഷ്കാല 70 സംവത്സരം, ഏറെയാൽ 80, അതിൻ്റെ പ്രതാപം കണ്ടതിനും ദുഃഖവും അത് വേഗം തിരിയും, നാം പറന്നു പോവുകയും ചെയ്യും. നാം പറന്നു പോവും നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അല്ലേ? അപ്പോൾ ഒന്നുകിൽ നിത്യ നരകം അല്ലെങ്കിൽ നിത്യ സ്വർഗം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും, അത് ഏത് മതസ്ഥനായിരുന്നാലും, ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും മുസ്ലിം ആയാലും ആരായിരുന്നാലും, അവരുടെ അവകാശത്തിൽ പോയിക്കാം. അപ്പം അതിൽ നിന്നുള്ള ഒരു വിടുതലാണ് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുകയെന്നുള്ളത്. ആ വലിയ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചത്. ഓക്കെ, പറഞ്ഞാട്ടെ. അതോടെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ചേഞ്ച് വരാൻ തുടങ്ങി. പിന്നെ അതോടെ കുഞ്ഞുങ്ങൾക്കും, അത് കൊച്ചിലെ കുട്ടികളെ ഞാൻ അന്നു മുതൽ വചനം പഠിപ്പിക്കുകയും ഓരോ ദിവസവും സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പം വചനം പഠിക്കാൻ പറയും, അത് പിറ്റേ ദിവസം ചോദിക്കും. അന്നേരം അവർക്ക് ഓർമ്മ കിട്ടും. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് പിറ്റേ ദിവസം പഠിച്ചത് എന്താണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആ വചനം, പിന്നെയും പിറ്റേ ദിവസം ചോദിക്കുമ്പോൾ അതെന്തോ പഠിച്ചെന്ന് ചോദിക്കുമ്പോൾ ഒരു പിറ്റേ ദിവസം അത് പറയും. അത് കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ നമ്മളത് ചെയ്തുകൊണ്ട് അവർക്ക് അങ്ങനെ തന്നെ ഞാൻ കൊച്ചിലെ തന്നെ കുഞ്ഞുങ്ങളെ ഒരു ദൈവഭക്തിയിൽ തന്നെ വളർത്തിക്കൊണ്ടു വരുമായിരുന്നു. അതുപോലെ പല കൂട്ടായ്മകളിൽ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. ശനിയാഴ്ച ദിവസം കൂട്ടായ്മ, അന്നൊക്കെ ഐക്യ കൂട്ടായ്മയിലാണ് ഞങ്ങൾ കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഐക്യ കൂട്ടായ്മയിൽ പോയിക്കൊണ്ടിരുന്നു. ആ അവസരങ്ങളിലെല്ലാം കുഞ്ഞുങ്ങൾക്കും വചനത്തോടുള്ള തെറ്റേത് ശരിയേത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അത് കഴിഞ്ഞ് അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു, പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് ആയപ്പോഴത്തേന് കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്ന അവസരങ്ങളിലും നമ്മൾ അവർക്ക് ഇതുപോലെയുള്ള കൂട്ടായ്മകളുണ്ടോ എന്ന് ചോദിച്ച് അവരെ ആസ അവിടേക്ക് ഉണ്ടാക്കുകയും, അങ്ങനെ തലമുറകളെ നമുക്ക് തന്നെങ്കിൽ ദൈവം ആ തലമുറകളെ നമ്മൾ തന്നെ അവിടെ കൊണ്ട് എത്തിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ മാതാപിതാക്കളെ. അങ്ങനെ അങ്ങനെ കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്താൻ പറ്റി. ഇപ്പോൾ മൂത്ത മോൻ ഇപ്പോൾ എഞ്ചിനീയർ, മർച്ചന്റ് നേവിയിൽ എഞ്ചിനീയർ ആയിട്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഏറ്റവും വലിയ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതെങ്ങനെ ദൈവം തന്നെ? അത് കഴിഞ്ഞ് ഞാൻ 1997 ഈ പ്രസംഗം കേൾക്കുന്നത്. അതോടെ ഞങ്ങൾക്ക് സ്നാനപ്പെടുവാൻ ദൈവം കൃപ തന്നു. അത് ഞാനും ഭർത്താവും തന്നെയാണ് ആദ്യം സ്നാനപ്പെടുന്നത്. അതനുസരിച്ച് ഞങ്ങൾ കുഞ്ഞുങ്ങളെ കമ്പല് ചെയ്തില്ല, അവരുടെ ആഗ്രഹം ആ സമയം ആയപ്പോഴത്തേനും അവർ ഞങ്ങളോട് പറഞ്ഞു. അതായത് അവരും സ്നാനപ്പെട്ടു, ഞങ്ങൾ ഒന്നിച്ച് കുടുംബമായിട്ട് ദൈവത്തെ സേവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങളും എന്നെ, അത് കഴിഞ്ഞ് 1997 അഭിഷേകം പ്രാപിക്കാൻ പറ്റി. ആ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞ് ദൈവം ദർശനത്തിൽ കൂടിയും വെളിപ്പാടിൽ കൂടിയും ദൈവം പലതും എന്നിൽ കൂടി എന്നെ കാണിച്ചു തരാൻ തുടങ്ങി. അങ്ങനെയാണോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ആദ്യം അത് ആദ്യം അത് അവസാനമാണ് കിട്ടിയത്. ആദ്യം തന്നെ ഞങ്ങൾ പാരമ്പര്യത്തിൽ കഴിയുന്നതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം 11
15:15 പറയുന്നുള്ള ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ള ബോർഡ് ആ വാക്യം ഫ്രണ്ടിൽ എഴുതി വെക്കുവാൻ പറഞ്ഞു. ദാറ്റ്സ് എ വെരി വെരി പവർഫുൾ സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഇന്ന് ലോകത്തിൽ അനേക ജീവിതങ്ങൾക്ക് ഇതിനെ സത്യം അറിഞ്ഞുകൂടാ. ഈ ലോകത്തിൽ 50, 60, 70, 80 വർഷം ജീവിച്ചു, മരിച്ചു, അങ്ങ് പോയി എന്നാ മനുഷ്യൻ ചിന്തിക്കുന്നത്. എന്നാൽ ബൈബിൾ വ്യക്തമായി നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് മരിച്ചാലും ജീവിക്കും. ഞങ്ങൾ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത് അതാണ്, ഈ ലോകത്തിലെ മരണമല്ല ശാശ്വതം. അത് വലിയ ശാശ്വതം, അത് എന്നേക്കുള്ള മരണമല്ല. മരിച്ചാലും ജീവിക്കും. അത് രണ്ട് ജനിച്ചാൽ നമുക്ക് ഒന്ന് മരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നിക്കോദേമസിനോട് യേശു പറഞ്ഞത്, നീ പുതിയതായി ഒന്നുകൂടെ ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല. അങ്ങനെ യേശുവിൽ കൂടെ ആദ്യം ലോകത്തിൽ മാതാപിതാക്കൾ രക്തത്തിൽ ജനിച്ചു, എന്നാൽ രണ്ടാമത് പുത്രനായ യേശുവിൻ്റെ രക്തത്തിൽ ജനിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ പിന്നീട് നമുക്ക് രണ്ടാമത്തെ ആ വലിയ മരണം, ആ നിത്യ നരകത്തിലേക്കുള്ള മരണം നമുക്കില്ല. പിന്നെ നമ്മൾ എന്നേക്ക് ജീവിക്കാൻ പോവുക മനോഹര രാജ്യത്ത്, കർത്താവ് ഒരുക്കുന്ന ദേശത്ത്. കർത്താവ് പറഞ്ഞു, ഞാനിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ഇരുത്തും, അവിടെ നിത്യയുഗങ്ങൾ, കോടി 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 യുഗങ്ങൾ നമ്മൾ രസിക്കാൻ പോവുക. അതുകൊണ്ടാണ് ആ വാക്യം എഴുതി വെക്കാൻ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതിന് വേറെ ഒന്നും ചെയ്യണ്ട, അവനെ വിശ്വസിച്ചാൽ മാത്രം മതി. അതുപോലെ ആ സമയങ്ങളിലൊന്നും വചനം ഈ സമയങ്ങളിൽ അറിയത്തില്ലായിരുന്നു. ദൈവം എഴുതി കാണിച്ച വചനങ്ങളാണ് ഇതെല്ലാം. ഓക്കെ. അതുപോലെ പിന്നീട് അശേര പ്രതീക്ഷകൾ പല സ്ഥലങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഇരുന്നത് പലതും കാണിച്ചു തന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് കാണിക്കും, ഇന്ന സ്ഥാനത്തിരിക്കുന്നു, നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട്, നമുക്ക് എവിടാണെന്ന് പോലും അറിയത്തില്ല ഇരിക്കുന്നത്. അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയും, ഇന്നത് ഇരിപ്പുണ്ട്, നീ അത് എടുത്ത് കാണാം. അങ്ങനെ വീട്ടിലെ പല സാധനങ്ങളും എനിക്ക് കളയേണ്ടി വന്നിട്ടുണ്ട്. നമ്മള് വില കൽപ്പിക്കാത്ത നമ്മളെ എന്നെ കൊണ്ട് തന്നെ അത് ഒരു ആരും പറഞ്ഞു തന്നല്ല, ദൈവം തന്നെ നേരിട്ട് സംസാരിച്ചാണ്. എൻ്റെ ജീവിതത്തിലാണെങ്കിലും പല കാര്യങ്ങളും നടക്കുന്നത് മുഴുവനും ദൈവം നേരിട്ട് സംസാരിച്ചത് മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് അതൊന്നും ഇഷ്ടമില്ല, യാതൊരു വിഗ്രഹങ്ങളും ഒന്നും ദൈവത്തിന് ഇഷ്ടമില്ല. അങ്ങനെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു നവംബർ 4 തോന്നുന്നു 2004 ദൈവം നേരിട്ട് സംസാരിച്ചു, ഈ തലമുറകൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഭവനത്തിൽ വയ്ക്കണമെന്ന്. അത് ഇന്ന സമയം 3 മണിക്ക് തന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും വയ്ക്കണം. അത് കറക്റ്റ് ടൈമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അന്ന് ഞങ്ങൾ പുറത്ത് 3:30 ആക്കാം, പലർക്കും അസൗകര്യം ഉണ്ടെന്നെല്ലാം നോക്കി. പക്ഷേ ഇപ്പോഴും 4 വർഷമാകാൻ പോകുന്നു, അതിപ്പോഴും തുടർച്ചയായിട്ട് ഭവനങ്ങളിൽ ഒരു ദിവസം പോലും മുടക്കാതെ എല്ലാ ചൊവ്വാഴ്ചകളിലും തലമുറകൾക്ക് വേണ്ടി മാതാപിതാക്കൾ, പല അടുത്തുള്ള മാതാപിതാക്കൾ, ഞങ്ങളുടെ ചർച്ചിലുള്ളവരും മറ്റടുത്തുള്ളവരും എല്ലാം വന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി തലമുറകൾക്ക് വേണ്ടി മാത്രം ഇടിവിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. പലപ്പോഴും അതിൻ്റെ ആ ആഴവും അതിൻ്റെ വിലയും പലർക്കും അറിഞ്ഞുകൂടാ അല്ലേ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ബൈബിൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സദൃശവാക്ക് 31, അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോയില്ല, അവൾക്ക് ഹിമത്തെ ചൊല്ലി ഭയപ്പെടേണ്ട, അവളുടെ വീട്ടിലുള്ളവർക്കെല്ലാം ചുവപ്പ് കമ്പിളിയുണ്ട് എന്ന് പറഞ്ഞ രക്ഷയുടെ അവസരം അല്ലേ. ഇവിടെ ഞങ്ങളെ ശ്രമിക്കുന്ന അനേകം മാതാക്കൾ കാണാം. ഇത് വലിയൊരു വെല്ലുവിളിയായി നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അതിരെ കൊണ്ടല്ല നമ്മൾ വളം വെക്കേണ്ടത്. കുഞ്ഞുങ്ങളുടെ ഗഡ്സ് ആയിട്ടും ആൽക്കഹോളിക്സ് ആയിട്ടും ഒക്കെ പോയി കഴിഞ്ഞ് വന്ന് അയ്യോ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അതിനല്ല ഫലം. കുഞ്ഞുങ്ങൾ ഉദരത്തിൽ ഉരുവാകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥന തുടങ്ങിക്കൂ. അവർ ജനിച്ച് വീഴുമ്പോൾ തൊട്ട്, ഇപ്പോൾ മോൻസ് പറഞ്ഞതുപോലെ, ഒരാഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് വേറിട്ട് ദിവസത്തിൽ ഇരിക്കാൻ കഴിയുമോ? അവർക്ക് വേണ്ടി ഇടിവ് നിൽക്കാൻ കഴിയുമോ? നിശ്ചയമായി നിൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം അത് പറയാൻ കഴിയും. അനേക വർഷമായിട്ട് എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്, അവർക്കെല്ലാവർക്കും വേണ്ടി എല്ലാ ബുധനാഴ്ചയും ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് അവരെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ പോലെ മോൻസിയുടെ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് അല്ലേ. മൂത്തമോൻ മർച്ചന്റ് നേവി സെക്കൻഡ് എഞ്ചിനീയർ ആയിട്ട് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞു. ആ മോടെ വിവാഹവും ഇതുപോലെ ദൈവാത്മാവ് കൃത്യമായി ഇടപെട്ടിട്ട് തന്നെയാണ് കല്യാണം നടക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ മോൻ ഇപ്പൊ MBBS കഴിഞ്ഞു, MD പഠിച്ചോണ്ട് സത്യഭാമ മദ്രാസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോളും രണ്ടാമത്തെ മോന്റെ വിവാഹത്തിനാണെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. ഡോക്ടർ ഗംഗാധർ അല്ലേ, അപ്പൊ ലേക് ഷോറിലെ ഗംഗാധരന്റെ അസിസ്റ്റന്റ് ആയിട്ട് മോൻ വർക്ക് ചെയ്യായിരുന്നല്ലോ. അപ്പൊ താൻ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, മനുഷ്യന് ഏറ്റവും ആവശ്യമാണ് സ്നേഹം, സഹിഷ്ണുത,
വിശ്വാസം, അങ്ങനെ മൂന്ന് കാര്യമാണ് പറഞ്ഞിരുന്നത്. ഇതെല്ലാം മൂന്നും ഒരുമിച്ച് പ്രാപിച്ചൊരു വ്യക്തിയാണ് ഈ മോൻ എന്ന് പറയാൻ എൻ്റെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ ചിലപ്പോൾ അസൂയായി മോൻ ഈ തന്നെപ്പോലെ ചെറിയാനെ പോലെ ഞങ്ങൾക്കൊന്നും ആകാൻ കഴിയുന്നില്ലല്ലോ. താന് കുറച്ച് നാളെ അവിടെ വർക്ക് ചെയ്തുള്ളെങ്കിലും അവിടുത്തെ പേഷ്യൻസ് എല്ലാം ചെറിയാൻ ഡോക്ടർ എന്ത് ചെയ്യുന്നതാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അത് തന്നെ ഒരു വലിയ തെളിവാണ്. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് പുറകിലുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് രംഗത്ത് പോയാലും അവിടെ അവർ ദൈവത്തെ ഉയർത്തി കാണിക്കും അല്ലേ. നമ്മൾ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാൻ ഇത് ഉള്ളത് അതാണ്, നിങ്ങൾ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയിൽ വളർത്താൻ, നിങ്ങളുടെ ഉപവാസത്തിലും കണ്ണുനീരിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടിവ് നിന്ന് നിങ്ങൾക്ക് അവരെ വളർത്താൻ കഴിയുമെങ്കിൽ നിശ്ചയമായി അവരെവിടെ പോയാലും അവർ നമുക്കൊരു അഭിമാനമായിരിക്കും. മൂന്നാമത്തെ മകളാണ്, അവൾ കോയമ്പത്തൂർ ബി ഫാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവളും കോളേജിൽ അവൾ തനിയെ ഉള്ള ഒരു ബന്ധുക്കോസ് വരുത്തി എന്ന് പറയാനായിട്ട് അവൾ അവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പൊക്കെ തുടങ്ങി കുട്ടികളെ ഇതിലേക്ക് ആക്കാനും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾക്കും ആഗ്രഹം, ചാച്ച എന്നെ ഒരു ഒരു ബൈബിൾ കോളേജ് കുറച്ച് സമയം ഒന്ന് ഇവിടെ എനിക്കൊന്ന് വചനം പഠിക്കണം എന്നാണ് പറയുന്നത്. ബിഫാം ഇപ്പം അടുത്ത മാസം എക്സാം തുടങ്ങി എഴുതാനിരിക്കുന്നു. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഇപ്പോൾ ഞങ്ങളുടെ പ്രിയ കള്ളലാവിന്റെ മുകളിൽ ഇന്റർനാഷണൽ ഗോസ്പൽ ചർച്ച് എന്നുള്ള തോമസ് മാം ഫാസ്റ്റർ തോമസ് മാമൻ നയിക്കുന്ന ചർച്ചിന്റെ ചർച്ചാണ് അത്. ഞങ്ങളത് അവിടെ പണിത് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ ഒരു 10-80 ഫാമിലി വർഷിപ്പ് ചെയ്യുന്നു. അല്ലാതെ 80 ഫാമിലിയോളം വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ സൺഡേയിലൊക്കെ പല ആൾക്കാർ വന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പിള്ളേരും ഇൻവോൾവ് ആണോ? എല്ലാവരും അവരെ ഇപ്പം ഓരോ സ്ഥലങ്ങളിലായിരിക്കുന്നു. ആ സ്ഥലങ്ങളിലെല്ലാം അവർ ഓരോ ചർച്ചിൽ ഇൻവോൾവ് ആയിരിക്കുക. എനിക്ക് കൂടുതൽ പറയാനുള്ള, നമ്മളിപ്പം തലമുറകളെ നമ്മുടെ കുട്ടി തലമുറകളോടാണ് തലമുറകളെ നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ ആ തലമുറകളെ നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടെ തന്നെ കൊണ്ടുവരുവാണെന്ന ഏറ്റവും നല്ലത്. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്. വലുതായി കഴിഞ്ഞ് നമ്മൾ കിടന്ന് കരഞ്ഞിട്ടോ ഒത്തിരി പാടുപെടേണ്ടി വരും. അതിലും നല്ലത് നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ പ്രാർത്ഥിച്ച് അവരെ നമ്മൾ പോകുന്ന സ്ഥലത്ത് അവരെ കൂടെ കൊണ്ടുപോവുക. ഉപവാസ പ്രാർത്ഥന ഇന്നതാണ്, അത് അവിടെ ഉപവസിക്കാൻ കൊച്ചിലെ തന്നെ പഠിപ്പിക്കുക. ഇതൊക്കെ തന്നെ ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകും. ഇതാണ് എനിക്ക് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. വളരെ വ്യക്തമായി നമ്മൾ വായിക്കുന്നുണ്ട് യോശുവ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പലപ്പോഴും പല സ്ഥലങ്ങളിലും ചിലപ്പോൾ മാതാവായിരിക്കും പിതാവായിരിക്കും അവരെ കർത്താവിനെ സേവിക്കാൻ മുമ്പോട്ട് വരുന്നു. എന്നാൽ തലമുറകളെക്കുറിച്ച് അവർ ഭാരപ്പെടുന്നില്ല. നിശ്ചയമായും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറയെ ദൈവത്തിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. പലപ്പോഴും മാതാക്കൾ വളരെ നല്ല കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെ തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ യഥാർത്ഥമായ സ്നേഹം അതൊന്നുമല്ല അവരെ സ്വർഗരാജ്യത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഇവിടെ ശ്രമിച്ചതുപോലെ തന്നെ ഒരു വലിയ അഗ്നി നരകം ഒരു വശത്ത്, നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ പോയി നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് എന്നേക്കും തീരാത്ത നഷ്ടമാണ്. അതുകൊണ്ട് നാം അറിയുന്ന ഈ സത്യം അത് കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കാൻ നാം എന്തായിത്തീരണം, നാം എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ഒറ്റമൂലിയാണ് നാം ഇവിടെ ശ്രമിച്ചത്. അതിനുവേണ്ടി നമ്മൾ സമയം വേർതിരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ടീനേജ് ടൈമിലൊക്കെ ചിലപ്പോൾ അവർ കുറച്ചൊക്കെ ദൈവത്തെ വിട്ട് ദൈവ വഴി വിട്ടൊക്കെ പോയെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഒരിക്കലും അവർ നഷ്ടപ്പെട്ടു പോകത്തില്ല. പുറകിൽ പ്രാർത്ഥനയുള്ള കുഞ്ഞുങ്ങൾ, ഒരു ഹന്ന നമ്മൾ ബൈബിൾ വായിക്കുന്നു തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞു. ഒരു തലമുറ വേണമെന്ന് പറഞ്ഞ് അവൾ ഭൂഷിച്ചു, കണ്ണുനീരൊഴുക്കി. ആ ഹന്നായുടെ കണ്ണുനീരും പ്രാർത്ഥനയും നിശ്ചയമായും സ്വർഗത്തിലെത്തി. അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയെ ദൈവം അന്നായ്ക്ക് പ്രദാനം ചെയ്യുകയുണ്ടായി എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ ശ്രമിക്കുന്ന മാതാക്കൾ നിശ്ചയമായും ആത്മഭാരത്തോടെ നിങ്ങളുടെ കുടുംബത്തിൽ അനേക കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടാത്ത മാതാക്കൾ എന്നെ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ വേദനിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, കുഞ്ഞുങ്ങളുമായിട്ട് വഴക്ക് പിടിക്കേണ്ട, അവരെ വഴക്ക് പറയേണ്ട, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. ദൈവകരങ്ങൾ നിങ്ങൾ അവരെ പരമേൽപ്പിക്കുക.
അവർക്ക് വേണ്ടി നിങ്ങൾ ഇടിവ് നിൽക്കുക. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ഇവിടെ ശ്രവിച്ചതുപോലെ അവർ ദൈവത്തെ അറിയുന്ന കുഞ്ഞുങ്ങളായി, അവർ പഠിക്കുന്ന സ്ഥലങ്ങളിൽ, അവർ വിവാഹപ്രായം വരുമ്പോൾ തക്ക തുണകളെ കർത്താവ് അവർക്ക് വേണ്ടി നൽകി കൊടുക്കും. അത് ആ കല്യാണം വരുമ്പോഴല്ലേ നമ്മൾ പരക്കം പായേണ്ടത്. അതിനു മുമ്പേ കർത്താവേ എൻ്റെ മകന് തക്കതായൊരു പെൺകുട്ടിയെ, എൻ്റെ മകൾക്ക് തക്കതായൊരു വരനെ എന്ന് പറഞ്ഞ് അവരുടെ കുഞ്ഞു നാള് തൊട്ടേ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും ആ സമയം വരുമ്പോൾ ദ ബെസ്റ്റ്, നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിൽ എങ്ങനെ ഇത്ര ഒത്തു വന്നു എന്ന് നമ്മൾ ചിന്തിച്ച് അത്ഭുതപ്പെടും. എൻ്റെ അനുഭവം അതാണ്. ആ നിലകൾ നമ്മളെ ജയോത്സവമായി നടത്തുവാൻ, നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കുവാൻ, ആത്മീയമായും ഭൗതികമായും എല്ലാം അവർ ഉയർത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നിശ്ചയമായും ആ കർത്താവിനെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മളെ നമുക്കുള്ളതിനെയും അവരെ കരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവെ ഞങ്ങൾ നിന്നെ സേവിക്കുവാൻ ഞങ്ങളെ കുടുംബമായി ഏൽപ്പിക്കുന്നെന്ന് പറഞ്ഞ് ഈ നാളുകൾ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ. നമ്മൾ നേരത്തെ ശ്രവിച്ചതുപോലെ തന്നെ ഒരു നിത്യജീവിതമുണ്ട്. ഈ ലോകത ജീവിതമല്ല നമ്മുടെ ശാശ്വതം. തന്നിൽ വിശ്വസിക്കുന്നവൻ, യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദാറ്റ്സ് എ വെരി പവർഫുൾ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ആഴം നമ്മൾ ഗ്രഹിക്കണം. എൻ്റെ കർത്താവേ, എനിക്ക് നിത്യയോഗങ്ങൾ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ കർത്താവിനോട് ചോദിക്കൂ. കർത്താവിൻ്റെ മറുപടി വളരെ സിമ്പിളാണ്. എൻ്റെ പൈതലെ, നീ മറ്റൊന്നും ചെയ്യണ്ട, ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു. ഐ ഹാവ് പെയ്ഡ് ഇറ്റ് ഓഫ്. ഞാൻ ഇതിൻ്റെ വില കൊടുത്തു കഴിഞ്ഞു. നിൻ്റെ കൈകൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി എൻ്റെ കയ്യിൽ ആന തറയ്ക്കപ്പെട്ടു. നിൻ്റെ കാലുകൊണ്ട് അരുതാത്ത സ്ഥാനങ്ങളിലേക്ക് പോയതിനു വേണ്ടി എൻ്റെ കാലിൽ ആന തറയ്ക്കപ്പെട്ടു. നിൻ്റെ ചിന്തയിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചതിന് വേണ്ടി എൻ്റെ തലയിൽ മുൾക്കിടം വെച്ച് ആഞ്ഞടിച്ചു. നിൻ്റെ ഹൃദയത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ സംഗ്രഹിച്ചതിന് വേണ്ടി എൻ്റെ വിലാപ്പുറത്ത് കുന്നം കുത്തിക്കയറ്റി. നിൻ്റെ കൈകൊണ്ടും നിൻ്റെ കാലുകൊണ്ടും നിൻ്റെ ചിന്ത കൊണ്ടും നിൻ്റെ ഹൃദയം കൊണ്ടും നീ ചെയ്ത സകല പാപത്തെയും ഞാൻ എൻ്റെ മേൽ ചുമന്നൊഴിച്ചു. പുത്രനായ യേശുവിൻ്റെ രക്തം, ആ രക്തം, പുണ്യാഹ രക്തം, പാപമില്ലാത്ത രക്തം, അതിലൊരു തുള്ളി വീണാൽ മതി മനുഷ്യ, നിൻ്റെ പാപം രക്താംബരം പോലെ എത്ര കടിച്ചുറപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ ഒളിപ്പിക്കാമെന്ന കർത്താവ് പറയുന്നത്. അതിന് നാം എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. ഒരു തകർന്ന ഹൃദയത്തോടെ ഒരു വാക്ക് പ്രാർത്ഥിക്കൂ. യേശുവേ, ലോർഡ്, ഐ എം എ സിന്നർ. കർത്താവേ, ഞാനൊരു പാപിയാണ്. നാം എല്ലാവരും പാപികളാണ്, ആരും നല്ലവരില്ല. ബൈബിൾ പറയുന്നു, സകലരും പാപം ചെയ്തു, ദൈവത്തെ ചറ്റവരായിപ്പോയി, ഒരുവൻ പോലും നല്ലവനില്ല. ആ കൂട്ടത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങളും ഉൾപ്പെടും, ഞാനും ഉൾപ്പെടും. നമ്മളെല്ലാവരും പാപികളാണ്. ആ പാപികളായി ജനിച്ച്, പാപികളായി ജീവിച്ച്, പാപികൾക്കായുള്ള പാതാളത്തിൽ പോകാൻ അല്ലല്ലോ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പാപിയെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നു. ആ മനുഷ്യപുത്രൻ അവ ഒരു കൂട്ട ദൈവമല്ല, അഖില ലോകത്തിൻ്റെ രക്ഷകനാണ്. നമുക്ക് മതമല്ല വേണ്ടത്, നമുക്ക് രക്ഷകനെയാണ് വേണ്ടത്. അവിടെ ഈ രാത്രികാലം നിങ്ങൾ ഒരു വാക്ക് ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കൂ. യെസ് ലോർഡ്, ഞാനും ആ പാപികളിലൊരുവൻ, എന്നാൽ നീ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ രക്തത്താൽ നീ എന്നെ കഴുകണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. ഈ സമയം മുതൽ അങ്ങയുടെ പൈതലായി അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ, എന്നെ നിൻ്റെ പൈതലാക്കി മാറ്റണമേ എന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിശ്ചയമായും ആ വിശ്വാസമാണ് നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നതും നിങ്ങളെ നിത്യജീവങ്കിലേക്ക് നയിക്കുന്നതും. ആ ഒരു നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിച്ചോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ അപേക്ഷകളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: ബെത്തസ്ത കമ്മ്യൂണിക്കേഷൻസ്, ന്യൂ ഇന്ത്യ ചേർച്ച് ഓഫ് ഗോഡ്, ചിങ്ങവനം, കോട്ടയം. ഞങ്ങളുടെ ഫോൺ നമ്പർ 2430329, മൊബൈൽ 9447578202. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ആശുപാര.